ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ ഫൈവിൻ എന്ന ഗെയിമിൽ അതിൻ്റെ അകത്ത് അൺലിമിറ്റഡ് നമുക്ക് ജയിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയേക്കുന്നത്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ജയിക്കാൻ പറ്റുന്നെങ്കിൽ ഇൻട്രോയ്ക്ക് കാണിച്ച് നമുക്ക് പുറകെ പുറകെ ജയിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് കളിക്കാനും നല്ല രീതി ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. ഡെയിലി നമുക്കൊരു 500 രൂപ അതുപോലെ 1000 രൂപയൊക്കെ സുഖമായിട്ട് ഏണിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ എത്ര ക്യാപിറ്റൽ വെച്ച് കളിക്കാനനുസരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ആ പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ സ്ക്രാച്ച് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന വീഡിയോ കണ്ടിട്ട് പരമാവധി എല്ലാവരും കാണുക. നമുക്ക് സൈനപ്പ് ചെയ്യുന്ന സൈനപ്പ് ബോണസ് ഉൾപ്പെടെ റെഡി ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കങ്ങനെ സൈനപ്പ് റെഡി ചെയ്യാം. അങ്ങനെ എല്ലാം കൃത്യമായിട്ട് ഞാൻ വീഡിയോയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി എല്ലാവരും വീഡിയോ മൊത്തം തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ വീഡിയോ ഞങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആപ്ലിക്കേഷന് വെബ്സൈറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷനിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനുമ്പത്തെ വീഡിയോക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് കൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ ഗെയിമിൻ്റെ ഒരു അടിപൊളി ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ട്രിക്ക്. ഞാൻ തുടക്കത്തിൽ ഇൻട്രോയിൽ കാണിച്ചു കൊണ്ട് നമുക്ക് അൺലിമിറ്റഡ് ജയിക്കാം, അൺലിമിറ്റഡ് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിൻ്റെ സൈനപ്പ് എല്ലാവർക്കും 10 രൂപ ഞങ്ങൾക്ക് കിട്ടും. അത് ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് നമുക്ക് ഡെയിലി ചെക്കിൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ആ ചെക്കിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഡെയിലി ചെക്കിനായിട്ട് കുറച്ച് ക്യാഷിങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് 1 രൂപ, പിന്നെ നമുക്ക് സെക്കൻഡ് 2 രൂപ, അങ്ങനെ കൂടിക്കൂടി വരുന്നത് ആയിരിക്കും. സെവൻഡിൽ നമുക്ക് 3 രൂപ മിസ്റ്ററി ബോക്സും കിട്ടുന്നതായിരിക്കും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അനുസരിച്ച് കൃത്യമായിട്ട് നമുക്ക് ക്യാഷിങ് കണക്കെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആ ഡെയിലി ചെക്കിൻ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷിങ് കണക്ക് ഏൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് നമുക്കിൻ്റെ അകത്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ട്രിക്ക് ഉപയോഗിക്കാൻ പോകുന്ന ഗെയിമിൽ കാണുന്ന മൈൻഡ് സ്വൈപ്പറാണ്. നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയ ട്രിക്കൊന്നും അല്ല, അതിൽ മികച്ചൊരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ഗെയിം നമ്മൾ ഓപ്പണായി കാണിച്ചു തരാം. അതിനു മുൻപ് ഞാൻ ഇതിനകത്ത് ലൈവായിട്ടൊന്ന് റെഡീം ഒക്കെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വിഡ്രോ ഓപ്ഷനിലേക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ ബാലൻസ് ഏകദേശം 142 രൂപയുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ലൈവായിട്ടൊരു 100 രൂപ കാര്യങ്ങളൊക്കെ റെഡീം ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് നമ്മൾ റെഡീമായി ക്ലിക്ക് ചെയ്ത് താഴെ വിഡ്രോവൽ എന്ന ബട്ടണായി ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അതായത് വിഡ്രോവൽ എന്ന ബട്ടണായി ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്ത് UPIയിലേക്ക് തന്നെയാണോ ചോദിക്കുന്നത്. പേസ് ഐ ആം ഷുവർ എന്ന ബട്ടണായി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ സൈഡിൽ കാണിക്കുക. പേയ്മെൻറ്റ് കേൾക്കുന്ന പക്ക ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇനി നമ്മുടെ ഗെയിമും കേൾക്കുന്ന ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് ട്രിക്കും കേൾക്കുക യൂസ് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു, നമ്മുടെ ട്രിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 22, 4x4, 18x8 എന്ന് ആ 3 ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ 22ലാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊക്കെ കാണുന്ന സ്റ്റാർട്ട് എന്ന പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് 10 രൂപ ഒന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ കാണുന്ന എമൗണ്ട് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് 11 വരുന്നതായിരിക്കും. ഇനി ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 ബോക്സുകളാണ്. 1, 2, 3, 4 ബോക്സ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഏതെങ്കിലും ഒരു ബോക്സ്, ഇതിൽ കാണുന്ന ഏതെങ്കിലും ഒരു ബോക്സിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ എനിക്ക് പ്രോഫിറ്റാണ് വന്നേക്കുന്നത്. ഏകദേശം നമ്മൾ 10 രൂപ കൊടുത്ത് കളിച്ച് അപ്പോൾ എനിക്ക് 12 രൂപയുടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. താഴേക്ക് നോക്കി കഴിഞ്ഞിരിക്കണം, ആ 12 രൂപയുടെ പ്രോഫിറ്റ് ഞാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റ ബോക്സ് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ശേഷം സ്റ്റോപ്പ് ആൻഡ് ഗെറ്റ് ബോണസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബോംബ് കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞേക്കണം, ആ 3 ബോക്സിലാണ്. 1, 2, 3 ബോക്സിലാണ്. അപ്പോൾ നമ്മൾ ആ വീണ്ടും നമ്മൾ സ്റ്റാർട്ടായി ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഈ പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ മുൻപ് ബോംബ് വന്നതിന് തൊട്ടിപ്പുറത്ത് ഓപ്പോസിറ്റ് ആ ബോക്സിലായിരിക്കും. ആ തൊട്ട് ഓപ്പോസിറ്റ് ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇനിയാണ് നമ്മുടെ ട്രിക്ക് കയ്യൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് സ്റ്റോപ്പ് ആൻഡ് ഗെറ്റ് ബോണസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ വീണ്ടും പ്രോഫിറ്റ് ആയിട്ട് ഇനി നമ്മൾ കൃത്യമായിട്ട് ബോംബിനെ കയ്യൊക്കെ ആ ഫോളോ ചെയ്യാൻ പോകണം. അതങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീണ്ടും നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നമ്മൾ തുടക്കത്തി ഇതിന് മുൻപേ നമുക്ക് ആ ബോംബ് വന്ന ബോക്സിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് ആ പ്രോഫിറ്റ് കയ്യൊക്കെയാണ് വന്നേക്കുന്നത്. അതിനുശേഷം നമുക്ക് സ്റ്റോപ്പ് ആൻഡ് ഗെറ്റ് ബോണസ് ക്ലിക്ക് ചെയ്യുക. സ്റ്റോപ്പ് ആൻഡ് ഗെറ്റ് ബോണസ് ക്ലിക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോംബ് നമ്മളിപ്പോൾ 1 അനാന്ന് ബോക്സിലാണ് വന്നേക്കുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ഓക്കെ എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമുക്കൊന്ന് അത് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ബോംബിനെ ഫോളോ ചെയ്ത് പോകാൻ പോവാണ്. അപ്പോൾ ഇതിന് മുൻപത്തേൻ്റെ മുൻപത്തേയിൽ നമ്മുടെ ബോംബ് വന്ന ഏറ്റവും മുകളിലാണ്. അപ്പോൾ നമ്മൾ അതേ ക്ലിക്ക് ചെയ്ത് വീണ്ടും പ്രോഫിറ്റ് ഏൺ ചെയ്ത് 12 രൂപ പ്രോഫിറ്റ് ആയിട്ട് വീണ്ടും സ്റ്റോപ്പ് ആൻഡ് ഗെറ്റ് ബോണസ് ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ആൻഡ് ഗെറ്റ് ബോണസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ബോംബ് വന്നേക്കുന്ന 2 തവണ അടുപ്പിച്ച് 1 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം 1 ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോഴെങ്കിൽ ബോംബ് വരാൻ ചാൻസ്, ഏകദേശം 80% ബോംബ് വരാതിരിക്കാനാണ് ചാൻസ്. എന്നാലും നമുക്കൊന്ന് ആ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ പ്രാവശ്യം നമ്മൾ വീണ്ടും ആ 2 ബോംബ് വന്നതിലെ മുകളിലേക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം നമുക്ക് ആ പ്രോഫിറ്റാണ് വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ബോംബാണ് വന്നേക്കുന്നത്.
അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഉറപ്പായിട്ട് ഒന്നാമത്തെ ക്ലിക്ക് ചെയ്യണം. അതിനകത്ത് ബോംബ് വരാനുള്ള ചാൻസ് 90% ഇല്ല, എന്നാലും 10% ഉണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ഒന്നാമത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തിൻ്റെ മുകളിൽ ക്ലിക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പ്രോഫിറ്റാണ് കിട്ടിയേക്കുന്നത്. സ്റ്റോപ്പ് ആൻഡ് ഗെറ്റ് ബോണസായി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കി ബോംബ് ഇപ്പോൾ 3rd ബോക്സിലാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും റീസ്റ്റാർട്ട് എന്ന ബട്ടനായി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബോംബ് വന്ന് അതിന് മുൻപേ വന്ന് കിടന്നത് താഴത്തിലാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപേ ബോംബ് വന്ന പ്രീവിയസ് ബോക്സുകളൊന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങനെ നമുക്ക് ബോംബിനെ കൃത്യമായിട്ട് പോളേ. ഇനി അടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട 3rd ബോക്സിലാണ്, 1, 2, 3rd ബോക്സ്. ഇതിന് മുൻപത്തെ കളിയിൽ എവിടെയാണ് ബോംബ് വന്നത് ആ ബോക്സിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത് നല്ല ഇതിനെ വർക്കാകുന്നൊരു ട്രിക്കും കാര്യങ്ങളൊക്കെയാണ്. വീണ്ടും നമ്മൾ ഇതിന് മുൻപത്തെ ബോക്സ് ഓപ്പൺ ചെയ്ത് കൃത്യമായിട്ട് പ്രോഫിറ്റ് കിട്ടുന്നത് നോക്കി കഴിഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് കാണാം സ്റ്റോപ്പ് ആൻഡ് ഗെറ്റ് ബോണസ് ക്ലിക്ക് ബോംബ് 1rd ബോക്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലിക്ക് ചെയ്യേണ്ട 2rd ബോക്സിലാണ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ 2rd ബോക്സിലാണ്. ഇതായി ക്ലിക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അതല്ലാതെ കുറേ അധികം ഗെയിംസ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. അന്തർബാഹർ അല്ല ഫസ്റ്റ് ബാറ്റ് ഇങ്ങനെ ക്രാഷ് ഗെയിം അതുപോലെ കുറച്ചധികം ഗെയിംസ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ഗെയിംസ് എല്ലാം കളിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഗെയിംസ് എല്ലാം കളിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം രീതിയിൽ ഗെയിംസ് ഉണ്ടാക്കാം. നമ്മുടെ ക്രാഷ് ഗെയിമിൻ്റെ അതൊക്കെ ചെറിയ ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോക്കകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. ഇനി നിങ്ങൾക്ക് ഇൻവൈറ്റ് തൊട്ട് റീചാർജ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ നമുക്കിത് മിനിമം റെഡീം എന്ന് വെച്ചാൽ വെറും 30 രൂപ മാത്രമാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ. ബട്ട് നമ്മൾ റെഡീം ചെയ്യണം, നമുക്ക് ഇതിലേക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് മിനിമം ഒരു 20 രൂപ ക്യാഷ് ഒന്ന് ആഡ് ചെയ്താൽ മതി, എന്നാൽ മാത്രം നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ 20 രൂപ ആഡ് ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. അതിന് ശേഷം നിങ്ങൾക്ക് ആ റെഡീം ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ എമൗണ്ട് എടുത്ത് 20 രൂപ കൊടുക്കുക. അതിന് ശേഷം താങ്കൾ റീചാർജ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. റീചാർജ് ബട്ടനെ ക്ലിക്കിന് ശേഷം നമ്മൾ ഗൂഗിൾ പേ ഉണ്ട്, പേടിഎം ഉണ്ട്, ഫോൺ പേ ഉണ്ട്, ആമസോൺ പേ ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ റീചാർജ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾക്ക് ആക്ടിവേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അക്കൗണ്ട് ഞങ്ങൾക്ക് ആക്ടിവേറ്റ് ആക്കിയതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾക്ക് 30 രൂപയുടെ മുകളിൽ അതിന് ശേഷം റെഡീം ചെയ്യാം. ബട്ട് നമ്മൾ എത്ര റെഡി ചെയ്താലും ഏകദേശം 30 രൂപ ടാക്സും കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. അത് നിങ്ങൾ പരമാവധി ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ട്, ഏകദേശം 50-60 രൂപയൊക്കെ ഏണിച്ചതിന് ശേഷം ആ റെഡീം ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. പേയ്മെൻറ്റ് പക്ക ഇൻസ്റ്റന്റ് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് റെഡീം ചെയ്യാനായിട്ട് മുകളിലേക്കാണ് വിഡ്രോ എന്ന ബട്ടണുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ പേടിഎമ്മിലേക്ക് റെഡീം ചെയ്യാം. അതിനായിട്ട് നമ്മൾ UPIയിലേക്കാണ് റെഡി ചെയ്യാം. അപ്പോൾ UPIയുടെ അവിടെ കൃത്യമായിട്ട് നമ്മുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡോട്ട് വാലറ്റ് പേടിഎം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നേരിട്ട് നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് റെഡി ചെയ്യാം. മിനിമം റെഡി എന്ന് വെച്ചാൽ 31 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏകദേശം 100 ഉടമകൾ ഏൺ ചെയ്യുക. എത്ര റെഡി ചെയ്താലും 30 രൂപ ടാക്സ് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു 100-120 ഉടമകൾ ഏൺ ചെയ്തതിന് ശേഷം നിങ്ങൾ റെഡിമേക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ഒക്കെ ഇൻസ്റ്റന്റ് കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്കാൻ ഓൺലൈക്കും ഒക്കെ മറക്കില്ല. അപ്പോൾ ഇനി ഇതേപോലെ തൊട്ടേ വീഡിയോസ് കിട്ടണമെന്ന പ്രതീക്ഷയോടെ. ബൈ ഫ്രണ്ട്സ്.